So, hi friends, welcome back to Widget Master. Doctor Strange in the Multiverse of Madness. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ വളരെയേറെ പ്രത്യേകതയുള്ള സിനിമ തന്നെയാണ് ഇതെന്ന് ഞാൻ മുൻപേ തന്നെ പറഞ്ഞിരുന്നു. എന്നാൽ അതിനുള്ള കാരണം ഇപ്പോൾ വ്യക്തമായിട്ടും ആ സിനിമയിലൂടെ തന്നെ നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട്. നിങ്ങൾ ഇതുവരെ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സിനിമ കാണാൻ തന്നെ ശ്രമിക്കൂ. കാരണം ഇനി വരാൻ പോകുന്ന മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ഫ്യൂച്ചർ മുഴുവൻ ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു സിനിമ തന്നെയാണ് മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ്. പ്രത്യക്ഷത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ കാണാൻ സാധിക്കില്ല എങ്കിൽ പോലും അതിലെ ചില പ്രധാനപ്പെട്ട വാക്കുകൾ, ചില സീനുകൾ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മിഡ് ക്രെഡിറ്റ് സീൻ തന്നെ, ഇവ തന്നെയാണ് ഇനി അങ്ങോട്ട് എംസിയുടെ ഫ്യൂച്ചർ ഡിറ്റർമിൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് എന്ന് ഞാൻ പറയാനുള്ളതിന്റെ കാരണം. മിഡ്കേഴ്സ് സീന് വളരെ വലിയ രീതിയിൽ പ്രാധാന്യം തന്നെയുണ്ട്. എന്നാൽ പോസ്റ്റ്കേഴ്സ് സീൻ വെറുതെയാണ്, കണ്ടാലും കണ്ടില്ലെങ്കിലും പ്രത്യേകിച്ച് ഒരു പ്രശ്നവുമില്ല. സോ എന്തൊക്കെ തന്നെയാലും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ് എന്ന സിനിമയുടെ എൻഡിങ്ങും ഇതുകൂടാതെ ക്രെഡിറ്റ് സീനുകളുടെ ഒരു ബ്രേക്ക് ഡൗൺ തന്നെയാണ്. സോ നമുക്ക് വീഡിയോയിലോട്ട് അടക്കാം. അതിന് നിങ്ങൾ എൻ്റെ ഈ ചാനലിലെ വീഡിയോ അതിൽ കാണുന്നെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കൺ അയലപ്പ് ചെയ്യുക. ഞാനിപ്പോൾ പുതിയതായിട്ട് നിങ്ങളുടെ വിഷയം ഇതാണ്. സോ ലെറ്റ് സ്റ്റാർട്ട്. വാൻഡ വിഷൻ എന്ന ഒരു ടി വി സീരീസിന്റെ കഥയ്ക്ക് തൊട്ട് തുടർച്ചയായിട്ട് തന്നെയാണ് മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിന്റെ കഥ മുൻപോട്ട് പോകുന്നത്. അതായത് വാൻഡ വിഷന്റെ അവസാന ഭാഗത്ത് നമ്മൾ കണ്ടിരുന്നു വാൻഡയ്ക്ക് മൾട്ടിവേഴ്സിലെ തന്റെ കുട്ടികളെ പറ്റി അറിയാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ ഡാർക്ക് ഹോൾഡിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്ന വാൻഡയ്ക്ക് തന്റെ കുഞ്ഞുങ്ങൾ മൾട്ടിവേഴ്സിലെ മറ്റൊരു യൂണിവേഴ്സിൽ ഉണ്ട് എന്നുള്ള സത്യം മനസ്സിലാകുന്നു. എങ്ങനെയെങ്കിലും അവരെ കൈക്കലാക്കുക, ഇത് തന്നെയായിരുന്നു വാൻഡയുടെ ലക്ഷ്യം. ഇവർ തന്നെയാണ് വാൻഡ പിന്നീട് ശ്രമിച്ചതും. ഡാർക്ക് ഹോൾഡ് എന്ന ആ ഒരു പുസ്തകത്തിനെ വാൻഡ അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കുക തന്നെ ചെയ്തു. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഡാർക്ക് ഹോൾഡിനെ വാൻഡ പഠിക്കുമ്പോൾ ഡാർക്ക് ഹോൾഡ് എന്ന ആ ഒരു പുസ്തകം വാൻഡയെ നശിപ്പിക്കുകയായിരുന്നു, അല്ലെങ്കിൽ കറപ്റ്റ് ചെയ്യുകയായിരുന്നു. ഡാർക്ക് ഹോൾഡ് എന്ന ആ ഒരു പുസ്തകത്തിന്റെ ശാപവും ഇത് തന്നെയാണ്. ഇത് ആര് പഠിക്കുന്നു അവരെ കറപ്റ്റ് ചെയ്യും. ഏതൊരറ്റം വരെയും അവർ എന്തും ചെയ്യാൻ മുതിരും ഈ ഒരു ഡാർക്ക് ഹോൾഡിന്റെ ആ ഒരു കറപ്ഷൻ കാരണത്താൽ. ഈ കാരണത്താൽ അമേരിക്ക ചാവസ് എന്ന ഒരു കഥാപാത്രത്തിനെ വാൻഡ കിഡ്നാപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു. കാരണം അമേരിക്ക ചാവസിന് മൾട്ടിവേഴ്സൽ ട്രാവൽ സാധ്യകരമാണ്. സോ അതോടെ തന്നെ അമേരിക്ക ചാവസിന്റെ ആ ഒരു പവർ എല്ലാം അബ്സോർബ് ചെയ്തു കഴിഞ്ഞാൽ വാൻഡയ്ക്ക് സ്വന്തമായിട്ട് മൾട്ടിവേഴ്സിൽ എങ്ങോട്ട് വേണമെങ്കിലും പോകാൻ സാധിക്കും. ഇതിനുവേണ്ടി തന്നെ അമേരിക്ക ചാവസിനെ വാൻഡ കണ്ടെത്താൻ ശ്രമിക്കുന്നു. തുടക്കത്തിലെ നമ്മൾ കാണുന്നതും ഇത് തന്നെയാണ്. ഡിഫൻഡ് സ്ട്രേഞ്ച് ഈ കാരണത്താൽ മരിക്കുക തന്നെ ചെയ്തു. പിന്നീട് അമേരിക്ക ചാവസ് മെയിൻ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ എത്തുകയും നമ്മുടെ മെയിൻ ഡോക്ടർ സ്ട്രേഞ്ച് ഇതിനെപ്പറ്റി അറിയുകയും ആദ്യം അബദ്ധത്തിൽ ആണിയെങ്കിൽ പോലും വാൻഡയുടെ സഹായത്തിന് പോയിരുന്നുവെങ്കിലും പിന്നീട് വാൻഡ തന്നെയാണ് എല്ലാത്തിനും വില്ലൻ എന്ന് മനസ്സിലാക്കിയ ഡോക്ടർ സ്ട്രേഞ്ച് അമേരിക്ക ചാവസിനെ സഹായിക്കാൻ തന്നെ ശ്രമിക്കുന്നു. ഈ കാരണത്താൽ ഇവർ പല പല യൂണിവേഴ്സിലേക്ക് പോവുകയും ഏറ്റവും ഒടുവിലായിട്ട് കാണുന്നത് വാൻഡ വിഷന്റെ ക്ലൈമാക്സിൽ എന്ത് സംഭവിച്ചു അതുപോലെ ഒന്ന് തന്നെയാണ്. അഥവാ വാൻഡ തിരിച്ചറിയുന്നു ചെയ്യുന്നത് ശരിയല്ല എന്ന്. ഇതിനിടയിൽ പല പല കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, പല സംഭവങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നുമുണ്ട്. പിന്നീട് സിനിമയുടെ ഏറ്റവും അവസാന ഭാഗത്തായിട്ട് നമ്മൾ കാണുകയും ചെയ്തു വാൻഡ ഈ മൾട്ടിവേഴ്സിലെ എല്ലാ യൂണിവേഴ്സിലെയും ഡാർക്ക് ഹോൾഡ് നശിപ്പിക്കുന്നു. കാരണം ഇനി ആരും ഇത് ഉപയോഗിക്കരുത് എന്നൊരു ലക്ഷ്യത്തോടു കൂടി. സിനിമ കാണുന്ന എല്ലാ പ്രേക്ഷകനും ഉണ്ടാകുന്ന തീർച്ചയായിട്ടും ന്യായമായിട്ടുള്ള സംശയം വാൻഡയ്ക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. കൃത്യമായിട്ടൊരു ഉത്തരം മാർവൽ നമുക്ക് നൽകിയിട്ടില്ല എങ്കിൽ പോലും ഏറെക്കുറെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത്തരത്തിൽ പ്രാധാന്യമേറിയ ഒരു കഥാപാത്രത്തിനെ അങ്ങനെ അവർ കൊല്ലുമോ. ഇത് മാത്രമല്ലാതെ ആ അവസാന ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അത് തകർന്ന് വീരാൻ പോകുന്ന അതേ അവസരത്തിൽ തന്നെ ഒരു ബ്രൈറ്റ് ലൈറ്റ് അവിടെ വരുന്നുണ്ട്. അഥവാ വാൻഡ തന്റെ പവറിനെ അവിടെ ഉപയോഗിക്കുന്നു എന്നത് വ്യക്തം. സോ അതോടെ തന്നെ വാൻഡ ഇനി എപ്പോൾ വേണമെങ്കിലും തിരികെ വരാം മാർവൽ ആവശ്യപ്പെടുമ്പോൾ. പിന്നീട് ഏറ്റവും അവസാന ഭാഗത്തായിട്ട് നമ്മൾ കാണുന്നത് ഡോക്ടർ സ്ട്രേഞ്ച് തന്റെ ആ ഒരു സാങ്ക്ചറിയിൽ നിന്നും പുറത്തിറങ്ങുകയും എന്നാൽ പുറത്തു വന്ന ഉടനെ തന്നെ ഡോക്ടർ സ്ട്രേഞ്ചിന് മൂന്നാമതൊരു കണ്ണ് വരികയും ചെയ്യുന്നു. സിനിസ്റ്റർ സ്ട്രേഞ്ചിൽ വന്നതുപോലെയുള്ള ഒരു കണ്ണ് തന്നെയാണ് ഡോക്ടർ സ്ട്രേഞ്ചിന് വരുന്നത്. സിനിസ്റ്റർ സ്ട്രേഞ്ചിന്റെ ആ ഒരു യൂണിവേഴ്സിൽ പോയപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു ഡാർക്ക് ഹോൾഡിന്റെ ആഫ്റ്റർ എഫക്ട് തന്നെയാണ് ഇതെന്ന്. ഒരു പരിധിവരെ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നു. കാരണം ഡോക്ടർ സ്ട്രേഞ്ച് അത്തരത്തിൽ വെപ്രാളപ്പെടുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇത്തരത്തിൽ ഒരു കണ്ണ് ആദ്യമായിട്ട് ഡോക്ടർ സ്ട്രേഞ്ചിന് വന്നതോടെ തന്നെ. എന്നാൽ അതേസമയം ഇത് കാണുന്നവർക്കൊരു സംശയം കാണും, വാൻഡയ്ക്ക് എന്തുകൊണ്ട് കണ്ണു വന്നില്ല, ഡോക്ടർ സ്ട്രേഞ്ചിന് മാത്രമേ കണ്ണു വന്നുള്ളൂ എന്നും. കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം മാർവൽ നമുക്ക് പറഞ്ഞു തരും എന്ന് പ്രതീക്ഷിക്കുന്നില്ലെങ്കിൽ പോലും നമുക്ക് കണ്ടിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഓരോ കഥാപാത്രങ്ങളിലും ഡാർക്ക് ഹോൾഡിന്റെ എഫക്ട് പല രീതിയിലായിരിക്കാം. ഡോക്ടർ സ്ട്രേഞ്ചിനും ഇതുകൂടാതെ സ്ട്രേഞ്ചിന്റെ വേരിയൻസിനും ആയിരിക്കും ഒരു പക്ഷേ ഡാർക്ക് ഹോൾഡ് കാരണത്താൽ മൂന്നാമതൊരു കണ്ണ് വരുന്നത്. എന്നാൽ അതേസമയം വാൻഡയെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു വാൻഡയ്ക്ക് മൂന്നാമത് കാണണമെന്നില്ല എങ്കിൽ പോലും വാൻഡയുടെ വിരലുകൾ കറുത്തിരുന്നു. ഇതേ ഒരു കാര്യം തന്നെ നമുക്ക് അഗാധ ഹാക്കിനെസിലും കാണാൻ സാധിച്ചു. സോ അതോടെ തന്നെ നമുക്ക് ഏറെക്കുറെ മനസ്സിലാക്കാൻ സാധിക്കുന്നു വിച്ചസിന് ഡാർക്ക് ഹോൾഡിന്റെ ഈ ഒരു കറപ്ഷൻ കാരണത്താൽ വിരലുകൾ കറുക്കും. എന്നാൽ അതേസമയം ഡോക്ടർ സ്ട്രേഞ്ചിനെ പോലെയുള്ള സോഴ്സറസിന് ചിലപ്പോൾ മൂന്നാമത് കണ്ണു വന്നേക്കാം. കോമിക്സിൽ നോക്കിയാൽ പോലും ഡോക്ടർ സ്ട്രേഞ്ചിന് ഇത്തരത്തിൽ മൂന്നാമത് കണ്ണ് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്നാൽ മൂന്നാമത്തെ ആ കണ്ണ് വരുന്നത് ഡാർക്ക് ഹോൾഡ് കാരണത്താലല്ല, മറിച്ച് ഐ എഫ് അഗമോട്ടോ കാരണത്താൽ. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ ടൈം സ്റ്റോണിനെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഐ എഫ് അഗമോട്ടോയെ പ്രധാനമായിട്ടും അവർ ഉപയോഗിക്കുന്നത്. എന്നാൽ കോമിക്സിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഐ എഫ് അഗമോട്ടോയ്ക്ക് ഈ ഒരു ഉദ്ദേശം മാത്രമല്ല ഉള്ളത്, ഇതിന് പ്രത്യേക കുറെ അധികം പവേഴ്സ് ഉണ്ട്. ഒരു പരിധിവരെ ഡോക്ടർ സ്ട്രേഞ്ച് ഇപ്പോഴും ഐ എഫ് അഗമോട്ടോ തന്റെ ഒപ്പം സൂക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലും ഐ എഫ് അഗമോട്ടോയ്ക്ക് പവറുകൾ ഉണ്ട് എന്ന് ഏറെക്കുറെ നമുക്ക് വ്യക്തമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും. കോമിക്സിൽ ഈ ഐ എഫ് അഗമോട്ടോ കാരണത്താൽ തന്നെയാണ് ഡോക്ടർ സ്ട്രേഞ്ചിന് മൂന്നാമതൊരു കണ്ണ് വരുന്നത്.
പേഴ്സണൽ. ഇത് മാത്രമല്ലാതെ കോമിക്സിലെ ഒരു പ്രത്യേക ഇവന്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു, ഡോക്ടർ സ്ട്രെഞ്ച് പ്രത്യേക ഒരു ഡയമെൻഷനിലേക്ക് പോവുകയും അവിടെയുള്ള ഡീമൻസുമായിട്ട് ഒരു ഡീലിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. ഈ കാരണത്താൽ അവിടെയുള്ള ഒരു വലിയ എൻറ്റിറ്റി ഡോക്ടർ സ്ട്രെഞ്ചിലേക്ക് പ്രൊസസ് ആവുകയും പിന്നീട് കോമിക്സിൽ നമുക്ക് കാണാൻ സാധിച്ചു, ഡോക്ടർ സ്ട്രെഞ്ച് ഇത്തരത്തിൽ മൂന്നാമത് കണ്ണു തുറന്ന ഒരു അവസരത്തിൽ ഡോക്ടർ സ്ട്രെഞ്ചിന്റെ ഉള്ളിൽ നിന്നും ഒരു മോൺസ്റ്റർസ് ആയിട്ടുള്ള ഒരു ക്രീച്ചർ പുറത്തു വരികയും ചെയ്യുന്നു. ഒരു ഡീമൻ ഡോക്ടർ സ്ട്രെഞ്ചിന്റെ തന്നെ ഏറ്റവും ഡാർക്കസ്റ്റ് ആയിട്ടുള്ള ഒരു വേർഷൻ തന്നെയാണ് ഈ അവസരത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ അത്തരത്തിലും മൂന്നാമത് കണ്ണിനെ കോമിക്സിൽ അവർ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ലാതെ കോമിക്സിലെ ഈ മൂന്നാമത്തെ ഐ കൊണ്ട് മറ്റുള്ളവരുടെ സോളും ഡോക്ടർ സ്ട്രെഞ്ചിന് വായിക്കാൻ സാധിക്കും. സോ അത് തന്നെ അത്തരത്തിൽ കുറെയേറെ പവറുകൾ ഈ തേർഡ് ആയിരിക്കും കോമിക്സിൽ അവർ നൽകിയിട്ടുണ്ട്. സോ ഇനി എന്തൊക്കെ തന്നെയാലും സിനിമയിൽ അത്തരത്തിൽ കാണുമോ എന്നൊക്കെ നമുക്ക് നോക്കി തന്നെ അറിയാം. സോ ഇനി നമ്മൾ നോക്കുന്നത് മിഡ് ക്രെഡിറ്റ് സീനാണ്. മിഡ് ക്രെഡിറ്റ് സീനിലായിട്ട് നമ്മൾ കാണുന്നത് സ്ട്രെഞ്ച് തന്റെ അതേ സ്ട്രീറ്റിലൂടെ നടക്കുന്നു. എന്നാൽ പെട്ടെന്ന് ഒരു കഥാപാത്രം അവിടേക്ക് വരികയും സ്ട്രെഞ്ചിനെ വിളിക്കുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾ കാരണത്താൽ ഇൻകർഷൻ സംഭവിക്കുന്നുവെന്ന് ഈ അവസരത്തിൽ സ്ട്രെഞ്ചിനോട് പറയുകയും ഒരു പ്രത്യേക തരം വാൾ ഉപയോഗിച്ച് ഒരു പോർട്ടൽ ഓപ്പൺ ചെയ്യുകയും ചെയ്യുന്നു. ആ പോർട്ടൽ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് ഓപ്പൺ ചെയ്യുന്നത് ഡാർക്ക് ഡയമെൻഷനിലേക്കാണ്, അഥവാ ഡോർ മാമുവിന്റെ ഡാർക്ക് ഡയമെൻഷനിലേക്കാണ് അത് ഓപ്പൺ ചെയ്യുന്നത്. ഈ സീൻ തന്നെയാണ് ഞാൻ തുടക്കത്തിലെ പറഞ്ഞ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ഫ്യൂച്ചർ ഡിറ്റർമിൻ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട സീൻ. ഇവിടെ പ്രധാനപ്പെട്ട ചില വാക്കുകൾ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നു, ചില പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. സോ അതോടെ തന്നെ ആദ്യം തന്നെ ഈ കഥാപാത്രം ആരാണെന്ന് പറയാം. ഇത് മറ്റാരും തന്നെയല്ല, ക്ലിയ. കോമിക്സിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഡോക്ടർ സ്ട്രെഞ്ചിന്റെ ലവ് ഇൻട്രസ്റ്റും വൈഫും ഇതുകൂടാതെ ഒരു നല്ല കഥാപാത്രവുമാണ് ക്ലിയ. ക്ലിയ പിന്നീട് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോർമാമുവിന്റെ അനന്തരവൾ, ഡാർക്ക് ഡയമെൻഷനിലെ ഒരു സോഴ്സർ സുപ്രീം ആണ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഡോർമാമുവിന്റെ സഹോദരിയുടെ മകൾ, എന്നാൽ ജനിച്ച മുതലേ അമ്മ കൂടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് ഡോക്ടർ സ്ട്രെഞ്ച് ഡോർമാമുവായിട്ട് ഫൈറ്റ് നടത്തുകയും ഈ അവസരത്തിൽ ക്ലിയയ്ക്ക് ഡോക്ടർ സ്ട്രെഞ്ചിൽ എന്തൊക്കെയോ പ്രത്യേക കാര്യങ്ങൾ മനസ്സിലാവുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരുതരം ആരാധന ലവ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. പിന്നീട് ഡോർമാമുവിനെ ധിക്കരിച്ച് ഡോക്ടർ സ്ട്രെഞ്ചിന്റെ സഹായം മാറ്റും ക്ലിയ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഒടുവിൽ കോമിക്സിൽ നോക്കി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഡോക്ടർ സ്ട്രെഞ്ചിന്റെ വൈഫായിരുന്നു ക്ലിയ. ക്ലിയ സ്ട്രെഞ്ച്, എന്നാൽ ക്ലിയയ്ക്ക് പ്രധാനമായിട്ടും പവർ കിട്ടുന്നത് ഡാർക്ക് ഡയമെൻഷനിൽ നിന്നാണ്. സ്ട്രെഞ്ചുമായിട്ടുള്ള വിവാഹത്തിന് ശേഷം ഇയറത്തിൽ വന്നുവെങ്കിൽ പോലും അത് അധികം നാൾ നീണ്ടു നിന്നില്ല, ശേഷം ഡാർക്ക് ഡയമെൻഷനിലേക്ക് തിരികെ പോകുന്നുമുണ്ട്. ഇത്തരത്തിൽ ക്ലിയയുമായി ബന്ധപ്പെട്ട് നമുക്ക് ധാരാളം കാര്യങ്ങൾ കോമിക്സിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു. സോ അതോടെ തന്നെ ഒരു പോസിറ്റീവ് കഥാപാത്രമാണ് എന്നത് വ്യക്തം. ഈ സ്ഥിതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ക്ലിയ ഉപയോഗിക്കുന്നത് ഒരു പ്രത്യേക തരം വാളാണ്, അത് വെച്ച് വെട്ടിയപാടെ അവിടെ ഒരു തരത്തിൽ പോർട്ടൽ വരുന്നു. കോമിക്സിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒന്നും തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പോലും ഒരു പരിധിവരെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് സ്ലിംഗ് റിംഗ്സിന്റെ പോലെ ഒന്നാണ്. സ്ലിംഗ് റിംഗ്സ് ഉപയോഗിച്ചുകൊണ്ട് പോർട്ടൽ ഉണ്ടാക്കുന്നു, അതേപോലെ ഈ വാൾ ഉപയോഗിച്ചും പോർട്ടൽ ഉണ്ടാക്കാൻ സാധിക്കുന്നു. കുറെ കൂടി പവർഫുൾ ആണ് എന്നത് വ്യക്തം, കാരണം ഒരു ഡയമെൻഷനിൽ നിന്നും മറ്റൊരു ഡയമെൻഷനിലേക്ക് പോകാനുള്ള പോർട്ടൽ പോലും ഇത് വെച്ച് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി നോക്കാൻ പോകുന്നത് ഇവിടെ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഈ സീരിയൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇവിടെ പ്രധാനമായിട്ടും ക്ലിയർ ഉപയോഗിച്ചൊരു വാക്കുന്നത് ഇൻകേർഷൻ എന്നുള്ളതാണ്. ഇൻകേർഷൻ എന്നാൽ ഒരു യൂണിവേഴ്സ് മറ്റൊരു യൂണിവേഴ്സുമായിട്ട്, അതായത് മൾട്ടിവേഴ്സിലെ ഒരു യൂണിവേഴ്സ് മറ്റൊരു യൂണിവേഴ്സുമായിട്ട് കൊളൈഡ് ചെയ്യുന്നു അഥവാ കൂട്ടിയിടിക്കുന്നു എന്നതാണ്. ഒരു യൂണിവേഴ്സിലെ ഒരു കഥാപാത്രം മറ്റൊരു യൂണിവേഴ്സിലേക്ക് പോകുമ്പോൾ അതിന്റെ ഒരു താളം തെറ്റും, ഈ കാരണത്താൽ അവ രണ്ടും കൂട്ടിമുട്ടും. ഇങ്ങനെ കൂട്ടിമുട്ടുമ്പോൾ ഒന്നില്ലെങ്കിൽ രണ്ടും നശിക്കും, അല്ലെങ്കിൽ ഒരെണ്ണം നിലനിൽക്കും. ഇതാണ് ഇൻകേർഷൻ. സിനിസ്റ്റർ സ്ട്രെഞ്ചിന്റെ ആ ഒരു യൂണിവേഴ്സിൽ പോയപ്പോൾ അവിടെ സംഭവിച്ചതും ഇത് തന്നെയാണ്, കാരണം അവിടെ ഇൻകേർഷൻ നടന്നു കഴിഞ്ഞു. ആ യൂണിവേഴ്സ് നശിക്കുന്നതായിട്ടും നമുക്ക് ആ അവസരത്തിൽ അവിടെ കാണാൻ സാധിക്കുന്നു. ഇനി പറയാൻ പോകുന്നത് എന്താണ് ഇതിന് വലിയ പ്രത്യേകത എന്നുള്ളതാണ്. കോമിക്സിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇൻകേർഷൻ തന്നെ കോമിക്സിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇവന്റ് ആണ്. ഇത് മാത്രമല്ലാതെ ഈ ഇവന്റ് ഏറ്റവും ഒടുവിലായിട്ട് കൊണ്ടെത്തിക്കുന്നത് ഇതിലും വലിയ മറ്റൊരു ഇവന്റിൽ, അത് മറ്റൊന്നും തന്നെയല്ല, സീക്രട്ട് വാർസ്. കോമിക്സിൽ ഇൻകേർഷൻ കാരണത്താലാണ് സീക്രട്ട് വാർസ് നടക്കുന്നത്. സോ അതോടെ തന്നെ ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ അടുത്ത എൻ ഗെയിമിനുള്ള തയ്യാറെടുപ്പ് മാർവൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ഒഫീഷ്യലായിട്ട് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു എന്ന് തന്നെ പറയാം. കാങ് ദ കോൺക്വറർ മുൻപ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ അത് തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. ഓൾറെഡി സിനിസ്റ്റർ സ്ട്രെഞ്ചിന്റെ ആ ഒരു യൂണിവേഴ്സിൽ ഇൻകേർഷൻ ആരംഭിച്ചു. സോ അതോടെ തന്നെ ഇൻകേർഷൻ നടന്നു കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത് MCUവിന്റെ ഫ്യൂച്ചർ ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു മിഡ് ക്രെഡിറ്റ് സീൻ തന്നെയാണ് ഇതെന്ന്. ഇനി അവസാനത്തെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. ഇലുമിനാറ്റിയുടെ യൂണിവേഴ്സിലേക്ക് പോയപ്പോൾ ഡോക്ടർ സ്ട്രെഞ്ച് ഒരാൾക്ക് ഒരു പണി കൊടുത്തു. മൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ ആ സ്പെല്ല് ഓവറായി, അതോടുകൂടി അയാൾ നമുക്കും പണി തന്നു, ഇറ്റ്സ് ഓവർ എന്ന് പറഞ്ഞ് വെറുതെ കാത്തിരുന്നത് മിച്ചം. ഈ കഥാപാത്രത്തിനെ പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ടോബി മക്ഗ്വയറിന്റെ സ്പൈഡർമാൻ 1-ലും നമുക്ക് ഇദ്ദേഹത്തിനെ കാണാൻ സാധിച്ചിരുന്നു, ആ ഒരു അനൗൺസ്മെന്റ് ഗായി ആയിട്ട്. സാം റൈമിയുടെ വളരെ അടുത്ത സുഹൃത്താണ്. സോ അതോടെ തന്നെ ഒട്ടുമിക്ക സാം റൈമി സിനിമകളിലും ഇദ്ദേഹം കേമിയോ റോളിൽ വരാറുണ്ട് അത്രമാത്രം. സോ അതോടെ തന്നെ ഇനി അടുത്ത വരാൻ പോകുന്ന ഫ്യൂച്ചർ ഇവന്റ് സീക്രട്ട് വാർസ് ആയിരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. സോ തീർച്ചയായിട്ടും കാത്തിരിക്കാം. സോ അതോടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക്, നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങളും ഇവിടെ കമന്റ് ബോക്സിൽ ഇടപെടുത്താം. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാൻ തിരിച്ചും പ്ലോട്ട്സും ഇവിടെ കമന്റ് ബോക്സിൽ ഇടപെടുത്താം. ഇനി വരുന്ന എപ്പിസോഡിൽ നമുക്ക് ഡീറ്റെയിൽ ക്ലിയർ ആയിട്ടും ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന പ്രതീക്ഷയോടെ എൻ്റെ വരമൽ. യു വാച്ചിങ് വിഡ്ജെറ്റ് മാസ്റ്റർ.